സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സാമുവൽ പ്രവാചകൻ അയക്കപ്പെടുന്നത് ബത്ലഹേമിലെ ഒരു മനുഷ്യന്റെ അടുത്തേക്കാണ്. എ മാൻ ഫ്രം ബത്ലഹേം, ജെസ്സെ. ജെസ്സെയുടെ അടുത്തേക്ക് അവന്റെ പുത്രനെ തേടി. ജെസ്സെ യാ ഇഷ് എന്നാൽ ദൈവമനുഷ്യൻ എന്നാണ് അർത്ഥം. ഇന്ന് വിശുദ്ധ ഔസ്യപിതാവിന്റെ തിരുനാളാണ്. പരിശുദ്ധ കന്യകയുടെ ഭർത്താവായ വിശുദ്ധ ഔസ്യപിതാവിന്റെ തിരുനാൾ. ജീവിതാവസ്ഥകൾ കൊണ്ട് ഏറെ ദൂരം മാറി താമസിക്കേണ്ടവനായി വന്ന അവൻ യഥാർത്ഥത്തിൽ ബത്ലഹേമിൽ നിന്നുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. എ മാൻ ഫ്രം ബത്ലഹേം, ദാവീദിന്റെ പട്ടണമാണത്. അവനൊരു ദൈവമനുഷ്യനുമായിരുന്നു, ദൈവത്തിന്റെ മനസ്സുള്ള മനുഷ്യൻ. യൗസേഫ് നീതിമാനായിരുന്നു എന്ന് ഘനമാർന്ന പ്രസ്താവനയിൽ മത്തായിശ്ലീഹ ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. സകല നിയമങ്ങളും അനുസരിക്കുന്നുവെന്ന് പുറമോടിയും പ്രതീതിയും ജനിപ്പിച്ചാൽ തന്നെയും ഒരുവന് നീതിമാനെന്ന് പേര് ചാർത്തി കിട്ടുമായിരുന്നു. എന്നാൽ ഈ പറയുന്നത് മത്തായിയാണ്. അപ്പോൾ കുറെ നിയമങ്ങൾ അനുവർത്തിച്ചതുകൊണ്ട് അതൊക്കെ ഒരുവനെ നീതിയിലേക്ക് നയിക്കില്ല എന്ന് ഈ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വ്യക്തവുമാണ്. നിയമത്തെ പൂർത്തീകരിക്കുന്ന സ്നേഹത്തിൽ മാത്രമാണ് ഒരുവൻ നീതിമാനായി കാണപ്പെടുന്നത്. നൈയാമിക നീതിയെ അതിലംഘിക്കുന്ന ദൈവിക നീതി, ഉപരി നീതി, ഹയർ റൈച്ചസ്നസ്, അതാണ് സ്നേഹത്തിന്റേത്. മത്തായി 5:20. അതുകൊണ്ട് തന്നെയാണ് യൗസ്യപിതാവിന് ദൈവത്തിന്റെ മനസ്സായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത്. യൗസ്യപിതാവിനെ കുറിച്ച് പുരാതനമായ അപ്രമാണിക ഗ്രന്ഥങ്ങൾ പലതും, അപ്പോക്രിഫ, കഥകൾ വിവരിക്കാറുണ്ട്. വിചിത്രവും രസകരവുമായ കാര്യങ്ങളാണവ പലതും. കഴിഞ്ഞ വർഷങ്ങളിൽ വിശുദ്ധ യൗസ്യപിതാവിനെ സംബന്ധിച്ച് തന്റെ പ്രബോധന പരമ്പരയിൽ ഫ്രാൻസിസ് പാപ്പ ഇത് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോക്രിഫ, അപ്രമാണികമായ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നവയൊക്കെ അപകീർത്തിപരമോ മോശമോ അല്ലെങ്കിൽ കൂടിയും യഥാർത്ഥ ഔസ്യപിതാവിനെ മനസ്സിലാക്കാൻ നാം തിരുവചനത്തിൽ തന്നെ അഭയം പ്രാപിക്കേണ്ടതുണ്ട് എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. തിരുവചനം അല്പം മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെങ്കിലും അതൊക്കെ കാര്യമാത്ര പ്രസക്തങ്ങളാണെന്ന് നാം മറക്കരുത്. ഞങ്ങളുടെ ആശ്രമത്തിലെ ജോയി അച്ഛനും ഇതേ കാര്യം തന്നെയാണ് വ്യക്തിപരമായ തന്റെ ശൈലിയിൽ ഇന്നലെ എന്നോട് പറയാനുണ്ടായിരുന്നത്. ചില വൈദികർ തിരുനാൾ പ്രസംഗങ്ങളിൽ യൗസ്യപിതാവിനെ സംബന്ധിച്ച് അപ്രമാണികമായ കാര്യങ്ങൾ നിരത്തി ഐതിഹ്യങ്ങൾ പൊലിപ്പിച്ച് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇക്കാര്യം പരാമർശിക്കവേ ജോയി അച്ഛൻ നടത്തുന്ന ഒരു നിരീക്ഷണം ഞാൻ കടമെടുക്കട്ടെ. യൗസ്യപിതാവിന്റെ സ്വപ്നങ്ങളെ സംബന്ധിച്ച ഒരു നിരീക്ഷണം. യൗസ്യപിതാവിന് 4 സ്വപ്നങ്ങൾ ഉണ്ടായതായി മത്തായി സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ സ്വപ്നങ്ങളും കഴിഞ്ഞ ഉടൻ തന്നെ ഒന്ന് തിരിഞ്ഞുകിടക്കാം, കുറച്ചുകൂടി കഴിഞ്ഞ് എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാം എന്നല്ല യൗസ്യപിതാവ് നിശ്ചയിച്ചത്. തന്റെ തളർച്ചകളും ഉറക്കത്തിന്റെ ആഴവും വകവയ്ക്കാതെ അവൻ എഴുന്നേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ ചെയ്യുകയാണ്. ദൈവത്തിന്റെ സ്വരം സത്വരമായി പാലിക്കാൻ യൗസ്യപിതാവിനുണ്ടായിരുന്ന ഈ ഉത്സാഹം ഇല്ലായിരുന്നുവെങ്കിൽ മാതാവിന്റെയും ഉണ്ണിയുടെയും ജീവിതം തന്നെ അപകടത്തിലാക്കുന്ന സന്ദർഭങ്ങളായിരുന്നുവെല്ലാം. കൃത്യമാണ് ജോയിയച്ചന്റെ നിരീക്ഷണം. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഉണർന്ന് സ്വപ്നങ്ങളെ ഓർത്തെടുത്ത് അനുവർത്തിക്കുന്ന യൗസ്യപിതാവിന്റെ തിടുക്കത്തെക്കുറിച്ച്, സത്വരഭാവങ്ങളെക്കുറിച്ച്, അത്യന്തം അനുസരണയോടെ അവൻ അതൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് സുവിശേഷ വഴികളിൽ വാക്കുകൾ അടയാളപ്പെട്ട് കിടപ്പുണ്ട്. ഇന്നലെ ശ്രീഹ എഫേസിയരോട് പറഞ്ഞതോർത്താൽ, ഉറക്കക്കാര, നിദ്രവിട്ടെഴുന്നേൽക്കുക, ക്രിസ്തുവിന്റെ പ്രകാശം നിന്നിൽ പ്രശോഭിച്ചിരിക്കുന്നു എന്നാണല്ലോ. വിശുദ്ധ ഔസ്യപിതാവിന്റെ ജീവിതം ഇപ്രകാരം നിദ്രവിട്ടുണരലാണ്, ദൈവിക പ്രകാശത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്. അതുമല്ല, അവന്റെ ഉറക്കങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേൽപ്പുകളാണ്. കാരണം അസ്വസ്ഥതകൾ കൊണ്ടും പാപവിചാരങ്ങൾ കൊണ്ടും കലുഷിതമായൊരു സ്വപ്നമായിരുന്നില്ല ഉറക്കമായിരുന്നില്ല ഔസ്യപിതാവിന്റേത്. അവന്റെ ഉറക്കത്തെയും സ്വപ്നങ്ങളെയും ചാലിച്ചതൊക്കെയും ദൈവസ്വരമായിരുന്നു. ഇപ്രകാരം ദൈവസാമീപ്യവും ദൈവസ്വരവും ചാലിച്ചൊരുക്കിയ വിശുദ്ധ നിദ്രകൾ ഉയർപ്പിക്കപ്പെട്ടവർക്ക് മാത്രമേ സാധ്യമാകൂ. അവർ സമാധാനത്തിൽ ഉണർന്ന് ഉറങ്ങുന്നവർ തന്നെയാണ്. സ്വപ്നങ്ങൾ എന്തുവിധവുമാകാം, പക്ഷേ ഉറക്കത്തിൽ പോലും നാം തിരിച്ചറിയാത്ത ഒന്നിനെ നാം സ്വപ്നമെന്ന് വിളിക്കാറില്ല എന്നതാണ് സ്വപ്നത്തിന്റെ ഏറ്റവും സാമാന്യമായ നിർവചനം. ഉറക്കത്തിൽ ഉണ്ടാകുന്ന ഒരു ഉണർവ് തന്നെയാണ് സ്വപ്നം. ഇരുളിൽ തെളിയുന്ന വെളിച്ചത്തിന്റെ ഒരു ചെറുതുരുത്തുപോലെ, അബോധപരപ്പുകളിലെ ഒരു ബോധശകലം. ഇന്നലെ നാം കണ്ട വെളിച്ചത്തിന്റെ രൂപകങ്ങൾ ഓർത്താൽ ഈ വെളിച്ചം, ഈ ബോധം മങ്ങിപ്പോകുമോ, ഉയർന്നു പ്രശോഭിക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം. ജീവനിലേക്കാണോ മരണത്തിലേക്കാണോ നമ്മുടെ നിദ്രകൾ നീളുന്നത് എന്ന ചോദ്യം. തന്റെ 12 ഭാഗമുള്ള പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ ഒരു ഭാഗം തന്നെ യൗസ്യപിതാവിന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് വ്യക്തമാക്കാനാണ് മാറ്റിവെക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വപ്നങ്ങളെന്നത് ദൈവസമാഗമത്തിന്റെ ഒരു വേദികയാണ്. അത് ദൈവസ്വരവും ആജ്ഞാവചനങ്ങളും നാം കേൾക്കുന്ന സന്ദർഭങ്ങളുമാണ്. ആൻ ഓഡിറ്ററി എക്സ്പീരിയൻസ്. ദൈവത്തിന്റെ സ്വരം കേൾക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ജീവനോളം വിലയുള്ള ഒരു കാര്യമാണെന്ന് നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്ന ഒന്നുകൂടിയാണല്ലോ. ഏതുറക്കത്തിൽ വിളിച്ചാലും നമുക്ക് ദൈവസ്വരം കേട്ട് പാലിക്കാനാകണം. നാം സാധാരണ പറയാറുണ്ടല്ലോ, ഏതുറക്കത്തിൽ ചോദിച്ചാലും ഓർമ്മയുണ്ടാകണമെന്ന്. അതാണ് ഇവിടെ യൗസ്യപിതാവ് കാണിക്കുന്ന ഈ തുറവിയുടെ അർത്ഥം. ഉറക്കത്തിൽ പോലും തുറന്നിരിക്കുന്ന ചെവികളാണ് അവന്റേത്. അവനൊരിക്കൽ പോലും ദൈവവചനം കേൾക്കാതെ ഇരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളെന്ന് പറയുന്നത് ഒരു സ്വകാര്യ ഇടമാണ്, ദൈവസ്വരം കേൾക്കുന്നൊരു ഇടം, എ സ്പിരിച്വൽ സ്പേസ്, ആധ്യാത്മികമായൊരു വേദികയാണത്.
അവിടെ നാം ദൈവസ്വരം മാത്രമല്ല മിഴിവോടെ കേൾക്കുന്നത്. ഭയത്തിന്റെയും ആശങ്കയുടെയും ഭൂതകാലങ്ങളുടെയും ഭൂതാവേശങ്ങളുടെയും നിരാശയുടെയും അബദ്ധ സങ്കല്പങ്ങളുടെയും സ്വരവും അവിടെ ഉയർന്നു കേൾക്കാറുണ്ട്. യൗസപിതാവിന്റെ വഴികളിലും ഭയവും വേദനകളും നിഴലിക്കുമ്പോൾ തന്നെയാണ് അവന്റെ സ്വപ്നങ്ങളിൽ ദൈവം നിറം പടർത്തി നൽകുന്നത്. അടിഞ്ഞു പോകാതെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ദൈവിക കാതൽ അവന് ലഭിക്കുകയാണ്. ടു ഫേസ് ഡിഫിക്കൽട്ടീസ് വിത്തൌട്ട് സക്കംബിംഗ്. ദൈവാവിഷ്കാരത്തിന്റെ ഓരോ വേളകളിലും ഓരോ ഉൾപ്രേരണയും ദൈവസാന്നിധ്യ ബോധവും കൂടി നമുക്ക് പകരപ്പെടുന്നുണ്ട്. ദൈവകൃപ ലഭിക്കാത്ത ഒരു നിയോഗവും നമുക്ക് ലഭിക്കുന്നില്ല. ദൈവസ്വരം കേൾക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് സത്വരമായി മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന യൗസപിതാവിന്റെ അനുസരണം നാം കാണുന്നത് അതുകൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് മത്തായി സുവിശേഷത്തിൽ ആകമാനം ആവർത്തിക്കപ്പെടുന്നുണ്ട്. 7 times. അനക്കോറയോ, പിൻവലിയുക, പിൻവാങ്ങുക എന്നാണ് അർത്ഥം. വിത്ത്ഡ്രോ. ഭീഷണികളുടെയും വിദ്വേഷത്തിന്റെയും പശ്ചാത്തലത്തിൽ ഓരോ വ്യക്തികളും പിൻവാങ്ങി ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് ദൃഢമായി സൗമ്യമായി നടന്നേറുന്നതിന്റെ ആക്കമുണ്ട് ആ വാക്കിൽ. നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ പ്രശ്നങ്ങൾക്കും തകർച്ചകൾക്കും അടിപ്പെടാതെ ദൈവത്തിൽ അഭയം തേടി പ്രയാണങ്ങൾ തുടങ്ങുന്ന രീതി തന്നെയാണത്. സ്വപ്നങ്ങളുടെ പ്രയാണം. സ്വപ്നങ്ങൾ ഒരിക്കലും കെടുത്താനാകില്ലല്ലോ. ഈ വാക്ക് 3 times യൗസപിതാവിന്റെ സ്വപ്നങ്ങളെ ചുറ്റിപ്പറ്റിയാണ് മത്തായി ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത് പോലും. യൗസപിതാവിന്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ദൈവികമായ പിൻവാങ്ങലുകളാണ്. തന്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന പ്രതിഷേധങ്ങളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും അവൻ പിൻവാങ്ങുന്നു. സമൂഹത്തിന്റെ ബഹളങ്ങളിൽ നിന്നും തീർപ്പുകളിൽ നിന്നും നൈയാമിക നീതിയിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ട് അവൻ സ്നേഹത്തിന്റെ ഉറവകളിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ദൈവിക നീതിയിലേക്കുള്ള പിൻവാങ്ങൽ. അങ്ങനെ അവൻ ബദ്ലഹേമിൽ നിന്നുള്ള ഒരു മനുഷ്യൻ മാത്രമല്ല, ദൈവൈക്യവും ദൈവിക സൗഹൃദവും ശരിയായ തിരഞ്ഞെടുപ്പുകളും ഉത്തരവാദിത്വങ്ങളും പാലിച്ച ഏദനിലെ മനുഷ്യൻ തന്നെയായി മാറുന്നു. പറദീസായുടെ മനുഷ്യൻ, എ മാൻ ഓഫ് പാരഡൈസ്. കാരണം ഉപരിനീതി പാലിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ തന്നെയാണ് ഇടം. മത്തായി 5:20. ദൈവസ്വരം കേട്ട് യൗസപിതാവ് വീണ്ടും ബദ്ലഹേമിൽ നിന്ന് പിൻവാങ്ങി കുഞ്ഞിന്റെ ജീവൻ സംരക്ഷിക്കാനായി പോവുകയാണ്. തന്റെ പട്ടണമായ ബദ്ലഹേം വിട്ട് അവൻ വിജാതിയരുടെ ഗലീലയിൽ അങ്ങ് ദൂരെ അകലെ പോയി പാർത്തു. സുവിശേഷത്തിന്റെ ആത്യന്തികമായ ചരണം തന്നെ ഇതിൽ വ്യക്തമാണത്രേ. യഥാർത്ഥ ദാവീദ് പുത്രനായ ക്രിസ്തു ദാവീദിന്റെ പട്ടണം വിട്ട് അങ്ങ് അകലെയായ അതിരുകളിൽ പാർക്കുന്ന ഗലീലയിലാണ് തന്റെ ജീവിതം ഉറപ്പിച്ചതും സുവിശേഷം ആരംഭിച്ചതും. സുവിശേഷത്തിന്റെ സൗന്ദര്യം മാത്രമല്ല ആഴവും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും അകലങ്ങളിൽ നിന്നുപോലും സുവിശേഷം എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുന്നു. ഇന്ന് ഉണ്ണിയെയും കയ്യിലെടുത്തുകൊണ്ട് യൗസപിതാവ് ഗലീലയിലേക്ക് പായുന്നത് കാണുമ്പോൾ സങ്കീർത്തനം 147:15 ഓർമ്മയാണ് ഉണർത്തുന്നത്. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ദൈവത്തിന്റെ സുവിശേഷം പാഞ്ഞുവരുന്നു. ഭയമില്ലിവിടെ. കാരണം തന്നോട് പറയപ്പെട്ട വചനം അവൻ കേട്ടുകഴിഞ്ഞു, അത് ഹൃദയത്തിൽ ചാലിച്ചു കഴിഞ്ഞു. ദാവീദിന്റെ പുത്രനായ ജോസഫെ, നീ ഭയപ്പെടേണ്ട. മത്തായി 1:20. ഇന്നലെ ദാവീദിന്റെ മുടിയിഴകളെ തഴുകിയിറങ്ങുന്ന അഭിഷേക തൈലത്തിൽ നാം കണ്ടിരുന്നു ദൈവസ്നേഹത്തിന്റെ ഉടമ്പടി ചാലിക്കപ്പെട്ടിരിക്കുന്നത്. താൻ ഒരിക്കലും പിൻവാങ്ങുകയോ പിൻവലിയുകയോ ചെയ്യില്ല എന്ന ദൈവത്തിന്റെ വിശ്വസ്തമായ ഉടമ്പടി. ഇന്ന് ദാവീദ് പുത്രനായ യൗസഫിന്റെ ജീവിതത്തിലും ഈ ഉടമ്പടി ചാലിട്ടൊഴുകുകയാണ്. അതിന്റെ പൂർത്തീകരണമായ ക്രിസ്തുവിലേക്കുള്ള ഏറ്റവും അടുത്ത പടിയായി യൗസപിതാവ് മാറുന്നു.